നമസ്കാരം ജ്യോതിഷത്തിലെ കാണാപ്പുറങ്ങൾ തേടുന്ന പ്രണവത്തിലേക്ക് എല്ലാ മാന്യപ്രേക്ഷകർക്കും സ്വാഗതം ഇന്ന് നമ്മൾ പറയുന്നത് പ്രശ്നം നോക്കണമെങ്കിൽ നക്ഷത്രം ആവശ്യമുണ്ടോ പലരെയും കുഴയ്ക്കുന്ന ഒരു ചോദ്യമാണ് അപ്പോൾ നമ്മുടെ അടുത്ത് വന്നു കഴിയുമ്പോൾ തന്നെ ചിലർ ക്രിസ്ത്യൻസും മുസ്ലിങ്ങളൊക്കെ വിളിക്കുമ്പോൾ പറയും ഞങ്ങൾക്ക് പ്രശ്നം നോക്കുന്നതിന് നക്ഷത്രം അറിയില്ലാത്തതുകൊണ്ട് മാത്രമാണ് വരാതിരുന്നത് ചിലർ പറയും വേറെ മതങ്ങളിൽ വിശ്വസിച്ചാൽ അന്യ മതങ്ങൾ വിശ്വസിച്ചാൽ ഒന്നാം പ്രമാണം ലംഘിച്ചു ഒന്നാം പ്രമാണം ലംഘിച്ചാലോ സ്വർഗം കിട്ടില്ല അപ്പോൾ ഇവിടത്തെ നരകം ഈ ജീവിക്കുന്ന സമയത്തുള്ള നരകം കഴിഞ്ഞിട്ട് വേണ്ടേ സ്വർഗം കിട്ടാൻ അപ്പോൾ എപ്പോഴും ദുരിതം അനുഭവിക്കുന്നവർക്ക് അവിടെ സ്വർഗം വിരിച്ചുകൊണ്ട് ഇങ്ങനെ മാലാകമാർ എന്ന് പറയുന്നത് അപ്പം നമ്മളറിയേണ്ടത് എന്താ നമ്മളെപ്പോഴും പറയുന്നത് നമ്മളെല്ലാവരും മനുഷ്യരാണ് എല്ലാ മതങ്ങളും ഏത് മതമായാലും മനുഷ്യർക്ക് ജീവിക്കാൻ വേണ്ടിയിട്ടുള്ള സെറ്റപ്പ് മാത്രമാണ് അപ്പോൾ നമുക്കൊരു സ്ഥലമുണ്ടെങ്കിൽ അതിലേക്ക് ക്ഷുദ്രജീവികളും മറ്റുള്ള ആക്രമണങ്ങളൊന്നും ഇല്ലാതിരിക്കുന്നതിന് വേണ്ടി മാത്രം ഒരു കവചമായിട്ടാണ് മതിൽ കെട്ടുന്നത് അതേപോലെ തന്നെയാണ് മതം മനുഷ്യനെ ഒരു മതിൽ കെട്ടി അതിൻ്റെ ചിട്ടകളും നിഷ്ഠകളോടും കൂടി മുന്നോട്ട് പോകുന്നതിനെ നമുക്ക് നിലനിർത്തുന്നതിന് വേണ്ടിയിട്ടാണ് ഈ മതങ്ങൾ നമ്മളെ പ്രൊട്ടക്റ്റ് ചെയ്യുന്നത് പക്ഷേ പിന്നീട് നമ്മുടെ വിളകളെല്ലാം ഈ വേലി തന്നെ വിളവ് തിന്നുന്ന രീതിയിൽ അതായത് നമ്മുടെ ജീവിതം തന്നെ മതത്തിൻ്റെ അന്ധകാരത്തിൻ്റെ പിന്നാലെ പോയി ചാടിച്ചാവുന്ന ഒരവസ്ഥയിലേക്ക് പോകാതിരിക്കുക അപ്പോൾ വേലിയുടെ ഉത്തരവാദിത്വം ഒരു കൂട്ടായ്മയും ഒരു പ്രൊട്ടക്ഷനും എന്നുള്ളതല്ലാതെ കണ്ട് അതിൻ്റെ അപ്പുറത്തേക്ക് ഈ വിളവ് തിന്നാൻ നമ്മൾ സമ്മതിക്കരുത് എന്ന് പറഞ്ഞാൽ എന്താ നമ്മുടെ ജീവിതത്തിൽ വരുന്ന പ്രശ്നങ്ങൾ എന്താണോ അത് നല്ലൊരു നല്ലൊരാസ്ട്രോളജറെ കണ്ടു തന്നെ അതിന് പരിഹാരം തേടണം അല്ലാതുകൊണ്ട് അവിടെ ഒന്നാം പ്രമാണവും രണ്ടാം പ്രമാണവും നോക്കിയിട്ട് മറ്റേ നിശിച്ചു എന്നുള്ളതുകൊണ്ട് ഒരു കുഴപ്പമില്ല നിങ്ങളറിയുക ഇതെല്ലാം ആ മതത്തിൽ നിന്ന് ചാടിപ്പോകുമോ എന്നുള്ള ഭയം കൊണ്ടുണ്ടാക്കുന്ന സെറ്റപ്പാണ് ഇവിടെ യുക്തിവാദികളും നിരീശ്വരവാദികളും അതുവരെ അറിയും ഇതെല്ലാം തട്ടിപ്പ് എന്ന് പറയുമ്പോഴും അവിടെ ചെന്ന് ഈങ്കിലാവ് വിളിച്ച് പാവമായിട്ട് എന്നും അവിടെ അടിമയായിട്ട് കിടക്കണം എന്നുള്ളൊരു തത്വം മാത്രമേ അതിൽ വരുന്നുള്ളൂ മറിച്ചാണെങ്കിലോ നമുക്ക് ജീവിച്ചിരിക്കുന്നിടത്തോളം കാലഘട്ടം നമ്മുടെ ജീവിതം നമുക്കായിട്ട് ഉപയോഗിച്ച് തീർക്കുന്നതിന് സാധിക്കും എന്ന ഒരു യാഥാർത്ഥ്യം കൂടി അറിയുക അപ്പം നമുക്ക് പ്രശ്നം നോക്കുന്നതിന് നക്ഷത്രത്തിൻ്റെ യാതൊരു ആവശ്യവുമില്ല നമ്മുടെ അഡ്രസ്സ് പേരും അഡ്രസ്സ് മാത്രം വെച്ചിട്ടാണ് പ്രശ്നം നോക്കുന്നത് നാളുണ്ടെങ്കിൽ നാൾ വയ്ക്കും അപ്പോൾ പലരും വന്നിട്ട് ഡേറ്റ് ഓഫ് ബർത്ത് ഒക്കെ സമയമൊക്കെ പറയും നമ്മൾ എന്താവശ്യം എന്ന് ചോദിക്കുമ്പോഴേക്കും ഡേറ്റ് ഓഫ് ബർത്ത് സമയമാണ് ആദ്യം പറയുന്നത് അപ്പോൾ നമ്മളവരോട് നമുക്കിതൊന്നും ആവശ്യമില്ല ഈ ഡേറ്റ് ഓഫ് ബർത്ത് സമയമൊക്കെ നോക്കുന്നത് ഏത് ദശയിലാണ് ഇപ്പോൾ ജീവിക്കുന്നത് അപ്പോൾ ആ ദശാനാഥന് വഴിപാട് ചെയ്യാൻ വേണ്ടി അവസാനം വഴിപാട് പറഞ്ഞു തരാൻ വേണ്ടിയിട്ട് മാത്രമാണ് നമ്മൾ നക്ഷത്രം ചോദിക്കുന്നത് ഗ്രഹനില ചിന്തിക്കുന്നതാണ് ഗ്രഹനില ചിന്തിക്കുന്ന പഠിക്കുന്ന കുട്ടികളാണെങ്കിൽ ആ പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഏതിലേക്കൊക്കെ പഠിച്ച് കയറി വരും ഉപരിപഠനം എങ്ങനെയാകാം ജോലി ചെയ്ത് കിട്ടും പിന്നീട് വിവാഹം എത്ര വയസ്സിൽ അല്ലെങ്കിൽ എങ്ങനെ ഉള്ള വിവാഹം പുനർവിവാഹം നടക്കുമോ ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ഏതൊക്കെ നാളുകൾ ചേരും ഇതിനാണ് ഗ്രഹനില ചിന്തിക്കുന്നത് പിന്നീടുള്ള സംഭവം എന്താ പിന്നീട് ആയുസ്സാണ് അപ്പോൾ അപ്പം ഇത് തന്നെ നമുക്ക് നമ്മുടെ രീതിയിലുള്ള ആ ഒരു ജാതക ചിന്തയിലേക്ക് വരുമ്പോൾ ലഗ്നം കൊണ്ട് മുപ്പത്തിരണ്ട് വയസ്സ് വരെയും അതിനുശേഷം നാൽപ്പത്തെട്ട് വയസ്സ് വരെ നക്ഷത്രം കൊണ്ടും അതിനുശേഷം നാൽപ്പത്തെട്ടിന് മുകളിൽ കാൽ ചിന്തനം എന്നുള്ളൊരു മെത്തേഡിലേക്കും കൂടി നമ്മുടെ ജ്യോതിഷ വഴികൾ വഴിമാറും അതുകൊണ്ടാണ് കഴിവും പ്രാപ്തിയുമുള്ള ആരായിരുന്നാലും ജ്യോതിഷം പഠിക്കാൻ താല്പര്യമുള്ളവർ പഠിച്ചെടുക്കണം നമ്മുടെ സമൂഹത്തിലേക്ക് ഒരു സേവന മനഃസ്ഥിതിയും അതോടൊപ്പം നമുക്കൊരു തൊഴിലുമായിട്ട് തന്നെ ഇത് മുന്നോട്ട് കൊണ്ടുപോകണം എന്ന് ഒരിക്കൽ കൂടി അഭ്യർത്ഥിച്ചുകൊള്ളുന്നു അപ്പോൾ അതേപോലെ ഏത് മതത്തിലുള്ളവരായാലും നക്ഷത്രം അറിയില്ലെങ്കിലും തിരിച്ചറിയുക നമുക്ക് നമ്മൾ താമസിക്കുന്ന ഒരു ലോഡ്ജ് മുറിയിലാണെങ്കിൽ പോലും ഒരു വാടകീട്ടിലാണെങ്കിൽ പോലും അതിൻ്റെ അഡ്രസ്സ് വെച്ചിട്ടാണ് പ്രശ്നം ചിന്തിക്കുന്നത് എന്നൊരു യാഥാർത്ഥ്യം കൂടി തിരിച്ചറിയുക ഇന്നത്തെ പ്രണവം അവിടെ പൂർണ്ണമാവുന്നു നന്ദി നമസ്കാരം